നമസ്കാരം. റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വല്ലാത്തൊരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഗുണ്ടോവനൊക്കെ സമ്മതിക്കണം. അദ്ദേഹം സിറ്റി വിട്ട് ബാഴ്സലോണയിലേക്ക് ഏറെ പ്രതീക്ഷയോടുകൂടി ചേക്കേറിയ ആളാണ്. പക്ഷെ ഇപ്പോൾ ബാഴ്സ പറയുന്നു അദ്ദേഹത്തോട് ക്ലബ്ബ് വിടണമെന്ന്. ഗുണ്ടോവന് ബാഴ്സയിൽ തുടരാൻ താല്പര്യമുണ്ട്, പക്ഷേ ബാഴ്സക്ക് അദ്ദേഹത്തെ ഒഴിവാക്കണം. അതിൻ്റെ കാരണം അവർക്ക് സാലറി ഫ്രീ അപ്പ് ആക്കണം. അതിനു വേണ്ടിയിട്ട് ഗുണ്ടോവനോട് അവിടെ വിട്ട് പോയിക്കൊള്ളാൻ പറയുകയാണ്. ഇക്കാര്യം ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡേവിഡ് ഓൺസ്റ്റീൻ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് സംസാരിക്കുകയാണ്. ഗുണ്ടോവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബാഴ്സലോണയിൽ തുടരണമെന്ന് തന്നെയാണ് താല്പര്യം. ത്രൂ ഔട്ട് ദി സമ്മർ അദ്ദേഹം അത് വ്യക്തമാക്കിയതാണ്. പക്ഷേ ബാഴ്സലോണ അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ക്ലബ്ബ് വിടാൻ താല്പര്യമില്ല, പക്ഷേ ബാഴ്സലോണയ്ക്ക് വേണ്ടി അവരുടെ ഫൈനാൻഷ്യൽ റീസൺസിന് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം വിട്ടുപോകാൻ തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ ബാഴ്സലോണ ക്ലബിനോട് കൃത്യമായിട്ട് പറഞ്ഞു. അദ്ദേഹം പ്രൊഫഷണലാണ്, അതുകൊണ്ട് ക്ലബിനൊരു പ്രോബ്ലമായിട്ട് അദ്ദേഹത്തിന് തുടരാൻ താല്പര്യമില്ല എന്ന്. അപ്പോൾ ഹാൻസി ഫ്ലിക്ക് ഗുണ്ടോവനുമായിട്ട് സംസാരിച്ചിരുന്നു. എന്നിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അൺഡിസ്പ്യൂട്ടഡ് സ്റ്റാർട്ടർ എന്ന രൂപത്തിൽ പരിഗണിക്കുന്നില്ല. ചാവി അങ്ങനെയായിരുന്നു ഗുണ്ടോവനെ പരിഗണിച്ചു, പക്ഷെ അങ്ങനെ പരിഗണിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം ഹാൻസി ഫ്ലിക്ക് പറഞ്ഞത്. ഇവിടെ ഗുണ്ടോവൻ തുടരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, പക്ഷെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അത് പ്രൈവറ്റാണ്, നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അപ്പോൾ ഇതാണ് അതിൽ സംഭവിച്ചിട്ടുള്ള കാര്യം എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ മറ്റൊരു ഓപ്ഷനും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലെ ക്ലബ്ബ് വിടുക എന്നുള്ളതല്ലാതെ, കാരണം ക്ലബിന് ബാഴ്സലോണയ്ക്ക് ഒരു ബുദ്ധിമുട്ടായി അവിടെ തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. മറ്റ് ക്ലബ്ബുകളിലേക്ക് പോകാൻ വേണ്ടി ഓപ്ഷൻസ് ഇപ്പോൾ ഇൽ കെ ഗുണ്ടോവൻ പരിശോധിക്കുകയാണ്. ദി അത്ലറ്റിക് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഒരുപാട് ക്ലബ്ബുകൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആണ്. തുർക്കിയിൽ നിന്നുള്ള ക്ലബ്ബ്, സൗദി അറേബ്യൻ ക്ലബ്ബ്, ഖത്തർ ക്ലബ്ബ്, ഇവരെല്ലാവരും ഇൻട്രസ്റ്റഡ് ആണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്നാണ് ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ ഫബ്രിസിയോ റൊമാനോയുടെ ഒരു റിപ്പോർട്ട് വന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ഇൽ കെ ഗുണ്ടോവനെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാഞ്ചസ്റ്റർ സിറ്റി ഹാവ് മെയ്ഡ് കോൺടാക്ട് വിത്ത് ഇൽ കെ ഗുണ്ടോവൻസ് ക്യാമ്പ് ഓവർ പൊട്ടൻഷ്യൽ റിട്ടേൺ ഫോർ ജർമ്മൻ മിഡ്ഫീൽഡർ. സിറ്റിയും പെപ്പും അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരുന്നതിൽ ഹാപ്പിയാണ്, അവർ അതിൽ ഓപ്പൺ ആണ്, അവർക്കതിൽ എതിർപ്പില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഫബ്രിസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. ബാഴ്സ വാൺ ഗുണ്ടോവൻ ടു ലീവ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇപ്പോൾ ഫബ്രിസിയോ പറയുന്നുണ്ട്. അപ്പം അതുവഴി അവരുടെ സാലറിയിലെ ഒരു സ്പേസ് ഫ്രീ അപ്പ് ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചുരുക്കത്തിൽ സാമ്പത്തികമായിട്ടാകെ ബുദ്ധിമുട്ടിലാണ് ബാഴ്സയുള്ളത്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓരോരുത്തരെ പറഞ്ഞു വിടുകയാണ്. ഗുണ്ടോവനോട് അവിടെ നിൽക്കാൻ ആഗ്രഹിച്ച ഒരാളോട് പോകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് കൊണ്ടുവരാം.